മനസ്സ് നന്നാവട്ടെ. ഞാൻ കാർത്തിക മോഹനൻ, കുമാരനല്ലൂർ ദേവിലാസം സ്കൂളിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയും അതോടൊപ്പം തന്നെ ഒരു NSS വോളണ്ടിയറുമാണ്. ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടിയെടുത്തതിൻ്റെ ആവേശപൂർവമായ ഓർമ്മ പുതുക്കലാണ് ഓരോ August 15. രാജ്യമെങ്ങും ത്രിവർണ പതാക വാനോളം ഉയരുമ്പോൾ വേഷത്തിൻ്റെയും ഭാഷയുടെയും അതിരുകളെല്ലാം മറന്ന് ഓരോ ഭാരതീയരും അഭിമാനത്തിൻ്റെ കൊടിമുടിയിലെത്തും. സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തിൻ്റെ അധിപരെ പോലും മുട്ടുമടക്കിച്ച നിശ്ചയദാർഢ്യത്തോടെ ആത്മബലത്തോടെ പോരാടിയ പൂർവികരുടെ കഥകൾ പുതുതലമുറയ്ക്കായി വീണ്ടും വീണ്ടും മടുപ്പില്ലാതെ പറയാം ഓരോ ഭാരതീയനും. August 14 അർദ്ധരാത്രിയിൽ പാർലമെന്റിന്റെ ദർബാർ ഹാളിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പേരിൽ നടത്തിയ പ്രസംഗം ഏറ്റവും ശ്രദ്ധേയമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന നിലയിൽ ലോക ചരിത്രത്തിന്റെ ഏടുകളിൽ സുവർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെട്ടു. നെഹ്റു തന്റെ ഭാഷയിൽ, ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ പുതുജീവനത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണെന്ന് പറഞ്ഞു നടത്തിയ ആ പ്രസംഗമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിന പ്രസംഗങ്ങളുടെ ആദ്യത്തെ അധ്യായം. ഇന്ത്യ വൈവിധ്യങ്ങളുടെയും വൈജാത്യങ്ങളുടെയും മനോഹരമായ രാജ്യം. ഒരു ജനത ചങ്കുപറിച്ച് നൽകിയാണ് ഈ നാടുണ്ടായത്. നാം ഇന്ത്യക്കാർ ഈ മഹാമാരിക്കാലത്ത് പരസ്പരം താങ്ങായി പൊരുതുന്നു. വീണു പോകരുതാരും, അണഞ്ഞു പോകരുത് ഈ നാടിന്റെ സ്വാതന്ത്ര്യം. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ജയ് ഹിന്ദ്.